യോഗി ആദിത്യനാഥ് കേരളത്തെ അടിക്കാൻ ഉപയോഗിച്ച വടി വാങ്ങി അഖിലേഷ് യാദവ് തിരിച്ചടിക്കുകയാണ്. യോഗി ആദിത്യനാഥിൻ്റെ കേരള വിരുദ്ധ പ്രസ്താവനയെ തങ്ങൾക്കനുകൂലമായ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ സമാജ്വാദി പാർട്ടി. യു പി ജനതയ്ക്ക് ശ്രദ്ധക്കുറവുണ്ടായി, ബി ജെ പി എങ്ങാനും തോറ്റുപോയാൽ കേരളം പോലെയാകുമെന്നായിരുന്നു യോഗി പറഞ്ഞത്. എന്നാൽ യു പിയിൽ ബി ജെ പിയെ ഒന്ന് തോൽപ്പിച്ചു തന്നാൽ കേരളത്തെപ്പോലെ നമ്പർ വൺ സംസ്ഥാനമാക്കി ഉത്തർപ്രദേശിനെ മാറ്റിത്തരാമെന്നുള്ള വാഗ്ദാനമാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. കേരളം പോലെ ആയാലെന്തോ ആപത്താണ് എന്നാണ് ഉത്തർപ്രദേശിലെ ജനങ്ങളോട് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചത്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയതോടുകൂടി യോഗി അതിന് ന്യായീകരണവുമായി വന്നു. ഉത്തർപ്രദേശിനേക്കാൾ കൂടുതൽ ഹിംസ നടക്കുന്ന സ്ഥലമാണ് കേരളം അത്രേ. ഏത് വഴിയിൽ കൂടി കണക്കെടുത്ത് പരിശോധിച്ചാലും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യമായാലും പശുവിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ എണ്ണത്തിലായാലും ജയ് ശ്രീറാം മുഴക്കാത്തതിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ കാര്യത്തിലായാലും വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ യു പി എവിടെ നിൽക്കുന്നു, കേരളം എവിടെ നിൽക്കുന്നു? ഇനി മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ ഒന്നും ഏഴ് അയലത്ത് പോലുമില്ല ഉത്തർപ്രദേശ്. ഏറ്റവും ഒടുവിലാണ് ഉത്തർപ്രദേശിൻ്റെ സ്ഥാനം. അപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിച്ച് അത് കൂടുതൽ നാണക്കേടിലേക്ക് ബി ജെ പിയെയും യോഗി ആദിത്യനാഥിനെയും കൊണ്ടുവന്ന് എത്തിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ട പ്രചരണത്തിൽ ഉടനീളം കേരളത്തിൻ്റെ മികവ് ഉയർത്തിക്കാട്ടി അഖിലേഷ് യാദവ് യോഗിക്ക് മറുപടി നൽകുന്നത്. കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സുസ്ഥിര വികസന മേഖലയിൽ എമ്പാടും മുന്നിൽ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷ് യാദവ് യോഗിയുടെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയുന്നത്. കേരളം പോലെ ജനങ്ങൾക്ക് ജീവിക്കാൻ സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാക്കി ഉത്തർപ്രദേശിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അഖിലേഷ് യാദവ് പറയുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ആ ഉടായിപ്പ് വേല അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ശരിക്കു പറഞ്ഞാൽ കേരളത്തെയും ബംഗാളിനെയും കശ്മീരിനെയും എന്തോ തീവ്രവാദികളുടെ താവളം എന്ന് മാറ്റിയെടുക്കാം എന്നായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ആ നിലയിലേക്കല്ല യോഗിയുടെ പ്രസ്താവനയെ രാജ്യം കണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് യോഗിക്ക് പറയേണ്ടി വന്നത്. പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങളാണെങ്കിലും ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലും ഒക്കെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണമെടുത്താൽ കേരളത്തിൻ്റെ മൂന്നിരട്ടി വരും. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവൻ തിരിച്ചടിക്കുന്ന ഘട്ടത്തിൽ യോഗി പറഞ്ഞത് തങ്ങൾക്കനുകൂലമാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ തന്ത്രം പയറ്റുകയാണിപ്പോൾ അഖിലേഷ് യാദവ് ചെയ്യുന്നത്.